നമസ്കാരം. അധികാരത്തിന്റെ അപ്പക്കഷ്ണത്തിന് വേണ്ടി കർണാടകയിലെ കോൺഗ്രസിന്റെ പ്രബലരായ രണ്ട് നേതാക്കൾ പരസ്പരം കടികൂടുന്നു എന്ന ഒരു വാർത്ത നമ്മൾ എല്ലാവരും നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും ഇരു വിഭാഗങ്ങളായി ചേരി തിരിഞ്ഞ് ഏറ്റുമുട്ടുമ്പോൾ, മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ഏറ്റുമുട്ടുമ്പോൾ നിസ്സഹായരായി നിൽക്കുന്നത് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡാണ്. നമുക്കറിയാം, ഒരിടത്തും കൃത്യമായ ഒരു ഫോർമുലകൾ നൽകാൻ കഴിയാതിരിക്കുന്ന കോൺഗ്രസ് ഹൈക്കമാൻഡിന് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് എന്തിന് വോട്ട് ചെയ്തു എന്ന ഒരു വലിയ ആലോചനയിലാണ്, ആ ഒരു പശ്ചാത്താപത്തിലാണ് കർണാടക ജനത എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. നമുക്കറിയാം, കർണാടക തെരഞ്ഞെടുപ്പ് ഫലം വന്നത് കഴിഞ്ഞ ശനിയാഴ്ചയാണ്, ഇന്ന് ബുധനാഴ്ചയാണ്. ഇത്രയും ദിവസമായിട്ടും ഇത്ര വലിയ ഒരു വിജയം നേടിയിട്ടും ഇത്ര വലിയ ഒരു മജോറിറ്റി ഉണ്ടായിട്ടും ഒറ്റയ്ക്ക് ആരുടെയും സഹായമില്ലാതെ ഭരിക്കാം എന്ന സാഹചര്യം ഉണ്ടായിട്ടും എന്തുകൊണ്ട് കോൺഗ്രസിന് അവിടെ കർണാടകത്തിലെ ജനങ്ങളോട് ഒരു പ്രതിബദ്ധത കാണിക്കാൻ സാധിക്കുന്നില്ല? അവിടെ ഒരു മുഖ്യമന്ത്രിയെ സ്ഥാപിച്ച് അല്ലെങ്കിൽ ഒരു അധികാരം നൽകി അവിടെ സുസ്ഥിരമായ ഒരു ഭരണം നടത്താൻ എന്തുകൊണ്ട് കോൺഗ്രസിന് സാധിക്കുന്നില്ല എന്നാണ് കർണാടകയിൽ ഇപ്പോൾ കോൺഗ്രസിന് വോട്ട് ചെയ്ത ജനങ്ങൾ ഓരോരുത്തരായി ചോദിക്കുന്നത്. നമുക്കറിയാം, പല സുഹൃത്തുക്കളെയും ബംഗളൂരുവിൽ ഉൾപ്പെടെയുള്ള പല സുഹൃത്തുക്കളെയും വിളിച്ച് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അബദ്ധം പറ്റിപ്പോയി എന്നാണ് കന്നഡ ജനത പറയുന്നത് എന്ന് തന്നെയാണ്. നമുക്കറിയാം, അധികാരത്തിൻ്റെ അപ്പക്കഷ്ണം, അത് മാത്രമാണ് കോൺഗ്രസിന് വേണ്ടത്. അവർക്ക് ജനങ്ങൾ വേണ്ട, വോട്ടിന് വേണ്ടി മാത്രം അവർ ജനങ്ങൾക്ക് പ്രീണിപ്പിക്കുന്ന പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും, ചില വാഗ്ദാനങ്ങൾ നൽകും. പക്ഷേ അതിനുശേഷം പാലം കടക്കുമ്പോളം നാരായണ, പാലം കടന്നാലോ കൂരായണ എന്ന ഒരു പഴഞ്ചൊല്ലിനെ അന്വർത്ഥമാക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളാണ്, വാർത്തകളാണ് നമ്മൾ കർണാടകത്തിൽ നിന്നും ദില്ലിയിൽ നിന്നും അനുദിനം കേട്ടുകൊണ്ടിരിക്കുന്നത്. ദിവസം 4 കഴിഞ്ഞു, എന്നിട്ട് പോലും ഒരു മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ കോൺഗ്രസിന് കഴിയാത്ത ഗതികേട്. ഈ പാർട്ടി പിരിച്ചുവിടുകയാണ് നല്ലത്, ഞങ്ങൾ അബദ്ധം പറ്റിപ്പോയി ഇവർക്ക് വോട്ട് ചെയ്തതാണ് എന്ന് സാധാരണക്കാരായ കന്നഡ ജനത പറയുന്നു. സിദ്ധരാമയ്യ പറയുന്നത് എന്തെന്നാൽ, തനിക്കാണ് ഏറ്റവും ഭൂരിപക്ഷം MLA മാരുടെ പിന്തുണയുള്ളത്, താൻ കാരണമാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഒക്കെ, പ്രത്യേകിച്ച് മുസ്ലിം ജനവിഭാഗങ്ങളൊക്കെ കോൺഗ്രസിന് വോട്ട് ചെയ്തത് എന്ന് പറയുമ്പോൾ, ഡി കെ ശിവകുമാർ പറയുന്നത് തൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ടാണ് കർണാടകത്തിൽ കോൺഗ്രസ് BJPയെ തൂത്തെറിഞ്ഞത് എന്നാണ്. ഈ രണ്ടുപേരും ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തുമ്പോഴും അവിടുത്തെ ജനങ്ങളാണ് ബുദ്ധിമുട്ടിലാകുന്നത്, അവിടെ ഒരു ഭരണമില്ല. നമുക്കറിയാം, നിലവിലുള്ള മുഖ്യമന്ത്രിയായിരുന്ന ബസവരാജ ബൊമ്മയെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം അന്നേരം തന്നെ ഗവർണറെ കണ്ട് രാജി നൽകിയിരുന്നു. ഇപ്പോൾ അവിടെ നടക്കുന്നത് ഒരു ഭരണമില്ലാത്ത, നാഥനില്ലാത്ത കളരിയായി കർണാടക മാറുന്നു. എന്തായാലും ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യയും തമ്മിലുള്ള പോര് അത് തലവേദന സൃഷ്ടിക്കുന്നത് കർണാടകക്കാരൻ കൂടിയായിട്ടുള്ള AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെക്കാണ്, രാഹുൽ ഗാന്ധിക്കാണ്, സോണിയാഗാന്ധിക്കാണ്. ഈ ഒരു വലിയ ഗുരുതരമായ സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോഴും സോണിയാഗാന്ധി ദില്ലിയിലില്ല എന്നത് നമുക്ക് സത്യം പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. കാരണം കോൺഗ്രസ് പരാജയത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് അവർക്ക് കിട്ടിയ ഒരു തരി വെളിച്ചമാണ്, ഒരു പ്രതീക്ഷയുടെ ഒരു തിരുനാമ്പായിരുന്നു കർണാടകത്തിലെ വിജയം. പക്ഷേ അതുപോലും കൃത്യമായ രീതിയിൽ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കാത്ത ഒരു പാർട്ടി അവർ എങ്ങനെ ഒരു രാജ്യത്തെ മുന്നിൽ നിന്ന് നയിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും ഒക്കെ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും തമ്മിലുള്ള തർക്കം തീർക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ നേതാക്കളൊക്കെ തലമുണ്ടനം ചെയ്ത് വല്ല കാശിക്ക് പോകേണ്ടതാണ് എന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടത്. ഇവിടെയാണ് നമ്മൾ BJPയുടെ പ്രസക്തി മനസ്സിലാക്കേണ്ടത്. BJP ആയിരുന്നു അവിടെ ജയിച്ചിരുന്നതെങ്കിൽ അന്ന് തന്നെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചതിനെയും പിറ്റേ ദിവസം തന്നെ സത്യപ്രതിജ്ഞയും നടന്നതിനും അതിലൊരു തർക്കവും വേണ്ട. കാരണം കോൺഗ്രസിന് ഇപ്പോൾ അധികാരത്തിൻ്റെ അപ്പക്കഷ്ണം മാത്രമാണ് അവർ പ്രതീക്ഷിക്കുന്നത്, അല്ലാതെ ജനങ്ങളോട് കോൺഗ്രസിന് യാതൊരു പ്രതിബദ്ധതയുമില്ല. അത് തന്നെയാണ് കന്നഡ മണ്ണിൽ നിന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മളെ കാണിച്ചു തരുന്നത്. എന്തായാലും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് എന്തെങ്കിലും തരത്തിലൊരു മേൽക്കോയ്മ പ്രവചിച്ചിരുന്ന മാധ്യമ സിംഹങ്ങൾ കൂടി മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കന്നഡ മണ്ണിലെ ജനങ്ങൾ ഇപ്പോൾ ആകപ്പാടെ നിരാശരാണ്. എന്തിന് ഞങ്ങൾ ഇവർക്ക് വോട്ട് ചെയ്തു, കൈപ്പത്തി ഞങ്ങളെ കൈ പൊക്കി തല്ലിക്കഴിഞ്ഞു എന്ന് തന്നെയാണ്, ഞങ്ങളുടെ പ്രതീക്ഷകളെ തല്ലിക്കൊഴിച്ചു കളഞ്ഞു എന്ന് തന്നെയാണ് കന്നഡ ജനത ഇപ്പോൾ പറയുന്നത്, ഒന്നടങ്കം പറയുന്നത്. കന്നഡ ജനതയോട് കൃത്യമായ രീതിയിൽ ഇതിന് മാപ്പ് പറയാൻ കോൺഗ്രസ് തയ്യാറാകണം. കാരണം ശനിയാഴ്ച ഫലപ്രഖ്യാപനം വന്നു, ഞാൻ മുഖ്യമന്ത്രിയാകും, ഞാൻ കാരണമാണ് ജയിച്ചത് അല്ലെങ്കിൽ ഞാൻ കാരണമാണ് ജയിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് പ്രധാന നേതാക്കൾ അവിടെ നിന്ന് ഫൈറ്റ് ചെയ്യുന്നു, ദില്ലിക്ക് പോകുന്നു, അവിടെ നിന്ന് ഫൈറ്റ് ചെയ്യുന്നു. പക്ഷേ അവരാരും വിശ്വാസത്തിലെടുക്കാത്തത് കന്നഡ ജനതയാണെന്നതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള അവസ്ഥ.